ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് നിശ്ചയിച്ചിരിക്കുന്നു. നാളെ നവംബർ 14 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നത്തെ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, സർക്കാർ ഓഫീസുകളിലേക്കുള്ള അപേക്ഷകൾ ജനറൽ ന്യൂട്രലാക്കാൻ സർക്കാർ പുതിയ സർക്കുലർ ഇറക്കി. അപേക്ഷാ ഫോറങ്ങളിൽ ഭാര്യ എന്ന പ്രയോഗം മാറ്റി ഇനി മുതൽ പങ്കാളി എന്ന് ഉപയോഗിക്കണമെന്നാണ് വകുപ്പുതല ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ സർക്കുലറിൽ നിഷ്കർഷിക്കുന്നത്. ഒപ്പം അപേക്ഷാ ഫോറങ്ങളിൽ രക്ഷിതാക്കളുടെ വിശദാംശങ്ങൾ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഒരു രക്ഷകർത്താവിൻ്റെ മാത്രമായും രണ്ട് രക്ഷകർത്താക്കളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചും ഓപ്ഷൻ അനുവദിക്കണം എന്നും ഫോറങ്ങളിൽ അവൻ അവൻ്റെ എന്നത് മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അവൻ അവൾ അവൻ്റെ അവളുടെ എന്ന രീതി ഉപയോഗിക്കണം എന്നും വിവിധ ചട്ടങ്ങളിലെ മാർഗനിർദ്ദേശങ്ങളിലെ ഫോറങ്ങൾ ഇതിനുവേണ്ടി പരിഷ്കരിക്കണം എന്നും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശിക്കുന്നു. കാര്യങ്ങൾ സർക്കാർ ഓഫീസുകൾ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാധകമാണ് എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനി അപേക്ഷാ ഫോമുകളെല്ലാം പൂരിപ്പിക്കുന്ന സമയത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം പങ്കാളി എന്ന് ഉപയോഗിക്കണം. അതുപോലെ രക്ഷിതാവിൻ്റെ പേരിന് അച്ഛൻ്റെ പേര് മാത്രം ഒരാളുടേത് മാത്രമായോ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടു പേരുടെയും വിവരങ്ങൾ ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകണം. അതുപോലെ അപേക്ഷാ ഫോമുകളിൽ അവൻ അവൾ എന്നുള്ളതിനെ അവൻ്റെ അവളുടെ എന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മുതൽ ഈ രീതിയിലായിരിക്കും അപേക്ഷാ ഫോമുകളെല്ലാം ഉണ്ടാകുക. മറ്റൊരറിയിപ്പ്, കോഴിക്കോട് ചത്ത കോഴികളെ പിടികൂടിയതിനെ തുടർന്ന് നഗരത്തിലെ കോഴിക്കടകളിൽ പരിശോധന തുടങ്ങി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. വൃത്തിഹീനമായ കടകൾക്ക് നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ചത്ത കോഴികളെ കോഴിക്കടയിലൂടെ വിൽപ്പന നടത്തുന്നതിനിടെ പിടികൂടിയത്. എറഞ്ഞിക്കലം പുതിയ പാലത്തിനടുത്ത് പ്രവർത്തിക്കുന്ന വി കെ എം ചിക്കൻ സ്റ്റാളിൽ നിന്നാണ് 2000 കിലോ ചത്ത കോഴി പിടിച്ചെടുത്തത്. ഇവിടെ നിന്നും ഒറ്റ ജീവനുള്ള കോഴിയെ പോലും കണ്ടെത്താനായിട്ടില്ല. ഇവിടെ നിന്നുള്ള ഇറച്ചി വെട്ടുന്ന മരക്കഷ്ണത്തിൽ നിന്നും രക്തക്കര കണ്ടെത്തിയിട്ടുണ്ട്. കോഴികളെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ അണുബാധ ഉണ്ട് എന്നാണ് സ്ഥിരീകരണം. ഇങ്ങനെ ചത്ത കോഴികളെ ഹോട്ടലിലേക്കും മറ്റും ഓർഡറുകൾക്ക് എത്തിച്ച് നൽകുന്ന രീതിയിലാണ് എന്നാണ് വിലയിരുത്തൽ. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയപ്പോൾ രണ്ട് ജീവനക്കാർ കടയിൽ നിന്നും ഇറങ്ങിയോടി. പ്രദേശത്ത് ദുർഗന്ധം പരക്കുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഹോട്ടലുകളിലും മറ്റും രുചികരമായ ചിക്കൻ വിഭവങ്ങൾ കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, ഭാരതീയ വ്യോമസേനയിൽ അഗ്നിവീറായി ചേരുന്നതിന് സെലക്ഷൻ ടെസ്റ്റിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. നവംബർ 23 വൈകിട്ട് 5 www.agnipadvayu.cdac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 2022 ജൂൺ 27 2005 ഡിസംബർ 27 മധ്യേ ജനിച്ചവർക്ക് സെലക്ഷൻ ടെസ്റ്റിനായി അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി എൻറോൾമെൻറ്റ് തീയതിയിൽ പരമാവധി 21 വയസ്സാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന 3ാം ഘട്ട പട്ടയ മിഷൻ 2022 പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ലാൻഡ് ട്രൈബ്യൂണലുകൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ അദാലത്ത് സംഘടിപ്പിക്കും. നിലവിൽ വിചാരണ നടന്നുവരുന്നതും വിചാരണ ആരംഭിച്ചിട്ടില്ലാത്തതുമായ കേസുകൾ ഉൾപ്പെട്ട കക്ഷികൾക്ക് അദാലത്തിൽ പങ്കെടുത്ത് രേഖകൾ ഹാജരാക്കാവുന്നതാണ്. അദാലത്തിൽ പങ്കെടുത്തവർക്കായി സ്പെഷ്യൽ സിറ്റിംഗുകൾ നടത്തി എല്ലാ കേസുകളും 2023 മാർച്ച് 30 തീർപ്പാക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസുകളിൽ നവംബർ 14 അദാലത്ത് നടക്കും. ഷെഡ്യൂളുകൾ പ്രകാരം ബന്ധപ്പെട്ട കക്ഷികൾ നിശ്ചയിച്ച തീയതിയും സമയത്തും ബന്ധപ്പെട്ട സ്ഥലത്ത് ഹാജരായി ആധാരം അടിയാധാരം എന്നിവ ഇതിനകം ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നടപ്പ് വർഷത്തെ നികുതി റെസീറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കേണ്ടതാണ്. രേഖകൾ ഹാജരാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമെങ്കിൽ അദാലത്തിൽ പങ്കെടുത്ത് രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം സമയം അനുവദിക്കുന്നതാണ്. അദാലത്തിൽ പങ്കെടുക്കുന്നവരുടെ ടാർജറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാ കേസുകളും നടപടി പൂർത്തിയാക്കാനുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമാണ്. അവസരം പരമാവധി ഉപയോഗിച്ച് എല്ലാ ഭൂമിക്കും രേഖ പട്ടയം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
നടത്തണമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ലാൻഡ് ട്രൈബ്യൂണൽ സ്പെഷ്യൽ അദാലത്തുകൾ ഓരോ താലൂക്കിൻ്റെയും നടക്കുന്ന സ്ഥലങ്ങളാണ് ഇനി പറയുന്നത്. 14 തീയതി പെരിന്തൽമണ്ണ താലൂക്കിൻ്റേത് മഞ്ചേരി വില്ലേജ് ഓഫീസ് ഹാളിലും, 15 തീയതി ഏറഞ്ഞാട് താലൂക്കിൻ്റേത് മഞ്ചേരി വില്ലേജ് ഓഫീസ് ഹാളിലും, 16 തീയതി നിലമ്പൂർ താലൂക്കിൻ്റേത് മഞ്ചേരി വില്ലേജ് ഓഫീസിലും, 14 തീയതി തിരൂർ താലൂക്കിൻ്റേത് തിരൂർ എൽ ടി ഓഫീസ് ഹാളിലും, 14 തീയതി കൊണ്ടോട്ടിയുടേത് തിരൂരങ്ങാടി എൽ ടി ഓഫീസ് ഹാളിലും, 15 തീയതി തിരൂരങ്ങാടി താലൂക്കിൻ്റേത് തിരൂരങ്ങാടി എൽ ടി ഓഫീസ് ഹാളിലും നടക്കും. ദേവസ്വം പട്ടയത്തിന് സ്പെഷ്യൽ അദാലത്തുകൾ 14 തീയതിയും 15 തീയതിയും പെരിന്തൽമണ്ണ താലൂക്കിന് മലപ്പുറം കലക്ട്രേറ്റ് എൽ ആർ ബ്ലോക്കിലും, തിരൂർ താലൂക്കിന് ഇതേ സ്ഥലത്ത് 16 തീയതിയും 17 തീയതിയും നടക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു പഠന റിപ്പോർട്ടാണ്. രണ്ടാമതും കോവിഡ് ബാധിക്കുന്നത് മരണസാധ്യത ഇരട്ടിയാക്കുമെന്ന് കണ്ടെത്തൽ. ഇവരിൽ ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് സാധ്യത 3 ഇരട്ടിയായി വർദ്ധിക്കും. ഹൃദയ പ്രശ്നങ്ങളുടെ സാധ്യത 3 മടങ്ങ് വർദ്ധിക്കും. തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ സാധ്യത 1.6 മടങ്ങും വർദ്ധിക്കും. വൈറസ് ബാധിക്കുന്നതിനെ തുടർന്നുള്ള ആദ്യ ദിവസങ്ങളിലാണ് ഇതിനായുള്ള അപകട സാധ്യതകൾ കൂടുതൽ എങ്കിലും രോഗബാധയെ തുടർന്ന് 6 മാസമെങ്കിലും രോഗി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഓരോ തവണ കൊറോണ വൈറസ് അണുബാധ ഉണ്ടാകുമ്പോഴും മരണസാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവരിൽ ഒന്നിലധികം അവയവങ്ങൾ തകരാറിലാകാനും ദീർഘകാല കോവിഡിനുള്ള സാധ്യതയും അധികമാണ്. നേച്ചർ മെഡിസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വാഷിംഗ്ടൺ സർവകലാശാല സ്കൂൾ ഓഫ് മെഡിസിനും വെറ്ററൻസ് അഫേഴ്സ് സെൻറ് ലൂയിസ് ഹെൽത്ത് കെയർ സിസ്റ്റവും ചേർന്നാണ് ഗവേഷണം നടത്തിയത്. ബ്രെയിൻ ഫോഗ്, മൈഗ്രെയിൻ, ചുയലി, തലവേദന, ഓർമ്മക്കുറവ്, ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ തുടങ്ങിയ നാഡീസംബന്ധമായ പല ലക്ഷണങ്ങളും ദീർഘകാല കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാലക്കാട് ജില്ലാ കലക്ടറുടെ ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് നവംബർ 16 തീയതി ബുധനാഴ്ച പാലക്കാട് താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിൽ 2 പേർ മരണപ്പെട്ടു. ചെന്നൈയിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തേനി, ഡിണ്ടിഗൽ, മധുര, ശിവഗംഗ, രാമനാഥപുരം എന്നീ ജില്ലകളിൽ പ്രളയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് കേരള തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് റേഷൻ കട പ്രവർത്തിച്ചിരുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം നാളെ മുതൽ വീണ്ടും റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമാകുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ഗരീബ് കല്യാൺ അന്നയോജന അരിയുടെ വിതരണം 2 മാസത്തേതാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. കഴിഞ്ഞ മാസത്തെ ഗരീബ് കല്യാൺ അന്നയോജന അരി വാങ്ങാത്ത ആളുകൾക്ക് 15 തീയതി വരെയാണ് അത് വാങ്ങാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞാൽ അത് കിട്ടുകയില്ല. അതിനുള്ളിൽ ഒക്ടോബർ മാസത്തെ ഗരീബ് കല്യാൺ അന്നയോജന അരി വാങ്ങാനുള്ളവർ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉത്തരവ് നാളെയോ മറ്റന്നാളോ ആയി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നാളെയും മറ്റന്നാളും ഉത്തരവ് വന്നില്ല എങ്കിൽ ഈ നവംബർ മാസം പെൻഷൻ ഉത്തരവ് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നീടത് ക്രിസ്മസിന് നോക്കിയാൽ മതി. പെൻഷൻ ഉത്തരവ് വന്നാലോ അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊണ്ടോട്ടി ടൗണിൽ ഇന്റർലോക്ക് ഇടുന്നത് നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. ഇത് തീരുന്നത് വരെ എടവണ്ണപ്പാറയിൽ നിന്നും കോഴിക്കോട് നിന്നും വരുന്ന വാഹനങ്ങൾ കൊളത്തൂരിൽ നിന്നും തിരിഞ്ഞ് മേലങ്ങാടി വഴി കൊണ്ടോട്ടി ടൗണിലൂടെ പോകണം. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ രാമനാട്ടുകരയിൽ നിന്നും കൂരിയാട് വേങ്ങര വഴി തിരിഞ്ഞ് മലപ്പുറം ഭാഗത്തേക്ക് പോകണം എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണം, വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.